വിസ്മൃതിയിലായ പുരാതന നെല്ലിനം കൃഷ്ണ കാമേരി ഇടുക്കിയുടെ മണ്ണിൽ പുനർജീവനം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കല്ലി മലയിലെ ടോമി എന്ന കർഷകനാണ് അന്യം നിന്നു പോകുന്ന ആ നെല്ലിനത്തെ വീണ്ടും കൃഷിയിടത്തിൽ എത്തിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാരും മറ്റും ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന നെല്ലിനമാണ് ബസുമതി കൃഷ്ണകാമേരി. ഇത് ഇടുക്കിയിലെ മണ്ണിലും നൂറുമേനി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കല്ലിമലയിലെ കർഷകനായ ടോമി. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഈ നെല്ലിനം പേരിന് പോലും കാണാനില്ല. തീർച്ചയായും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചിടങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്ന ഒരു എക്സോട്ടിക് വെറൈറ്റി നെൽവിത്താണ് ഈ കൃഷ്ണകാമേരി എന്ന് പറഞ്ഞ വെറൈറ്റിയിലുള്ളത്. പ്രധാനമായും ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഒറീസ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു. വളരെ പണ്ടുകാലം തൊട്ടേ രാജാക്കന്മാരുടെ പ്രധാന ഭക്ഷണ സാധനങ്ങളിലൊന്നായിരുന്നു ഈ കറുത്ത നിറത്തിലുള്ള അരി എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് അന്നും അപ്രാപ്യമായിരുന്നു. ഇതിൻ്റെ കൃഷി വരെ വളരെ നിയന്ത്രിത അളവിൽ മാത്രമേ അവർ ചെയ്യാൻ അതിൻ്റെ വിത്ത് കൊടുക്കുകയും മറ്റും അനുവദിച്ചുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ നെൽവിത്തിന് വളരെയധികം ഔഷധ ഗുണമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഏറ്റവും അടുത്ത ഇടയുണ്ടായ പഠനത്തിൽ ഈ നെൽവിത്തിൽ നിന്നും ഉണ്ടാകുന്ന അരി കഴിക്കുന്നവർക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒറീസയിലെ പൂരിയിൽ നിന്നുമാണ് തെക്കേപ്പറമ്പിൽ ടോമി കൃഷ്ണകാമേരി നെൽവിത്ത് വാങ്ങിയത്. നല്ല രുചിയും മണവുമുള്ള നെല്ലിനമാണിത്. ഗന്ധകശാല ഇനത്തോട് സാദൃശ്യവുമുണ്ട്. വണ്ണം കുറഞ്ഞ, നീളം കൂടിയതും നേർത്തതും വയലറ്റ് നിറമുള്ളതുമാണ് നെൽക്കതിർ. മൂപ്പത്തൊന്നോടെ കറുപ്പ് നിറമാകും. എളുപ്പത്തിൽ പാചകം ചെയ്യാനും കഴിയും. വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തൊഴിച്ചാൽ മറ്റൊരിടത്തും ഈ ഇനം കൃഷി ചെയ്യുന്നില്ല എന്ന് വാത്തിക്കുടി കൃഷി ഓഫീസർ അഭിജിത്ത് പറയുന്നു. കൃഷിയോടുള്ള താല്പര്യമാണ് ടോമിയെ നെൽകൃഷിയിലേക്ക് അടുപ്പിച്ചത്. കരയിലാണ് ഇദ്ദേഹം കൃഷി നടത്തിയത്. ജില്ലയിൽ പരമ്പരാഗത നെല്ലിനങ്ങൾ പലതും അന്യം നിൽക്കുമ്പോഴാണ് ഈ കർഷകൻ പഴയകാല നെൽവിത്ത് സംരക്ഷകനാകുന്നത്. സൽജി ടിത്തോപ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.